നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്പരപ്പോടെ സഖാക്കൾ. ശബരിമല വിഷയം കോൺഗ്രസ് ബോധപൂർവം ചർച്ചയാകുമ്പോൾ അത് മറയ്ക്കാൻ ശ്രമിക്കുന്ന സഖാക്കൾക്ക് തിരിച്ചടിയായി പഴയ ബിന്ദു അമ്മിണി രംഗത്ത്. ഇതൊരു തട്ടിക്കൂട്ട് പൊറാട്ട് നാടകം മാത്രം. സംഘപരിവാറിലേക്ക് ആളുകളുടെ റിക്രൂട്ട് ചെയ്യുക എന്ന പരിപാടിയാണ്, അവർക്ക് നാണമില്ലേ? തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള അവസാന അടവായി കോൺഗ്രസ് ബോധപൂർവം ശബരിമല വിഷയം കൊണ്ടുവരുമ്പോൾ അത് ചർച്ചയാകാതെ ഒഴിവാക്കാനാണ് CPM കാർ ശ്രമിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ പോലും ശബരിമല വിഷയമാണെങ്കിൽ പങ്കെടുക്കാനും അവരെ കിട്ടില്ല. ഇങ്ങനെയിരിക്കെയാണ് പാർട്ടിക്ക് തലവേദനയായി പഴയ ബിന്ദു അമ്മിണി രംഗത്ത് വരുന്നത്. രാത്രിയുടെ മറവിൽ പാർട്ടിക്കാരായ പോലീസുകാരുടെ പിന്തുണയോടെ ശബരിമലയിൽ കയറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നയാളാണ് ബിന്ദു അമ്മിണി. അവർ നേരിട്ട് രംഗത്തെത്തിയതോടെ ശബരിമല വിഷയം വീണ്ടും ചൂട് പിടിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കരട് നിയമം പുറത്തിറക്കിയ കോൺഗ്രസിനെ വിമർശിച്ചാണ് ബിന്ദു അമ്മിണി രംഗത്തെത്തിയത്. കോൺഗ്രസിൻ്റെത് തട്ടിക്കൂട്ട് പൊറാട്ട് നാടകം മാത്രമാണെന്നും അത് BJPയിലേക്കും സംഘപരിവാറിലേക്കും ആളുകളെ റിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഒരു മലയാളം സ്വകാര്യ വാർത്താ ചാനലിന്റെ ചർച്ചാ പരിപാടിയിലാണ് ആക്ടിവിസ്റ്റ് ഇങ്ങനെ പ്രതികരിച്ചത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റനേകം വിഷയങ്ങൾ ഉണ്ടായിട്ടും അവയെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടിക്കൊണ്ട് കോൺഗ്രസ് വേറൊരു വിഷയം എടുത്തിട്ടിരിക്കുകയാണെന്നും ബിന്ദു അമ്മിണി പറയുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കും ഈ വിഷയത്തിൽ രണ്ട് നിലപാടാണ് ഉള്ളതെന്ന് താൻ സംശയിക്കുന്നതായും അവർ പറയുന്നു. ലോകം മുഴുവൻ സ്ത്രീകളുടെ അവകാശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ കരട് നിയമമാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾക്ക് നാണമില്ലെന്നും അവർ പൊട്ടിത്തെറിച്ചു. നീതിപീഠത്തിലും ഭരണഘടനയിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു ബില്ല് പുറത്തിറക്കിയതെന്നും അവർ പറയുന്നു. ശബരിമല യുവതീ പ്രവേശന നിയമം നടപ്പാക്കാൻ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്യാത്തതിൽ തനിക്ക് വിമർശനമുണ്ടെന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. ശബരിമലയിൽ തനിക്ക് പ്രവേശിക്കാൻ സാധിച്ചത് സർക്കാർ അതിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റിയത് കൊണ്ടാണ്. എന്നാൽ സ്ത്രീ സുരക്ഷയും ലിംഗസമത്വവുമായും ബന്ധപ്പെട്ട നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും അവർ പറയുന്നു. അതേസമയം ശബരിമല വിഷയത്തിൽ CPMനെതിരെ വീണ്ടും ആനടിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തി. ശബരിമല എന്ന് കേൾക്കുമ്പോൾ CPM ഭയക്കുകയാണ്. UDF വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസം തകർക്കാൻ ആര് ശ്രമിച്ചാലും അനുവദിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വിഷയത്തിൽ CPM ആരോടൊപ്പമാണെന്ന് വ്യക്തമാക്കണം. നിലപാട് തെറ്റിയെന്ന് പറയാനുള്ള ആർജവം പിണറായി കാണിക്കണം. പരസ്യമായി നിലപാടിനെ കുറിച്ച് മാപ്പ് ചോദിച്ചാൽ CPMനെ അംഗീകരിക്കാം. സത്യവാങ്മൂലം മാറ്റാൻ തയ്യാറുണ്ടോ എന്നും ചെന്നിത്തല ചോദിച്ചു. കേരളത്തിൽ ഇടതുമുന്നണി ഇഷ്ടക്കാരെ ജോലിയിൽ തിരികെ കയറ്റുന്നുവെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. UDF അധികാരത്തിൽ വന്നാൽ അനധികൃത നിയമങ്ങൾ പുനഃപരിശോധിക്കും. അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ സർക്കാരാണ് പിണറായി സർക്കാർ എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.